ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു തെർമോകോളിൻ്റെ പാത്രം എന്ന് പറയുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. അമ്മയുടെ ചൂടാറാ പാത്രമാണ്. നമ്മളിതിൽ അരിയൊക്കെ വേവിച്ചിട്ട് എടുത്തേക്കും. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിന് ഹോളൊക്കെ വീണു, പിന്നെ അത് ഉപയോഗിക്കാതെ ആയി. അപ്പോൾ ഈ ഒരു പാത്രം കണ്ടപ്പോൾ മുതൽ എനിക്കൊരു കിടുക്കൻ ഐഡിയ കത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഐഡിയ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു പാത്രം നല്ലപോലെ കഴുകി എടുക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ റൈസ് കുക്കറിൻ്റെ അടപ്പ് വരുന്ന ഭാഗം. അപ്പോൾ ഈ ഒരു കറുത്ത നിറത്തിലുള്ള ഭാഗമൊക്കെ നമ്മൾ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടപ്പിലൊക്കെ പാറ്റയൊക്കെ വന്നിട്ട് കുറേ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ അടിവശത്തും കുറേ ഹോളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇത് ഇതുപോലെ പൊളിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ സ്ഥിരം സാധനം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വോൾപുട്ടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ അടപ്പിലേക്കാണ് വോൾപുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ കണ്ടോ, നമ്മുടെ ഹോളൊക്കെ നല്ലപോലെ അടഞ്ഞ് കിട്ടുന്നുണ്ട്. പിന്നെ ആ അഴുക്കൊക്കെ കാണാത്ത രീതിയിൽ കുറച്ച് വൈറ്റ് കളർ കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൈസ് കുക്കറിനെ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ഐറ്റമാക്കി മാറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ തെർമോകോൾ ബോക്സിൻ്റെ അടിവശത്തും ഇതുപോലെ കുറച്ച് ഹോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ വോൾപൂട്ട് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തു തരാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഏട്ടനും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതൊക്കെ ഇതുപോലെ വോൾപൂട്ടിയൊക്കെ ഇട്ട് നല്ലപോലെ ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ട് ബോട്ടിൽ വേണ്ടി വന്നു കേട്ടോ. ഈ ഒരു ബോക്സിൻ്റെ ചുറ്റും പുറം ഭാഗം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ട് ബോട്ടിൽ പെയിൻറ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെയിൻറ് പിടിക്കാത്ത ഭാഗത്തൊക്കെ നമ്മൾ വാൾപൊട്ടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് അത്രയും പഴകിയൊരു പാത്രം ആയതുകൊണ്ട് തന്നെ പെയിൻറ്റൊക്കെ ഒന്ന് ഒട്ടി നിൽക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ നല്ലപോലെ കവർ ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെ നമ്മൾ അടപ്പിനും കൂടി വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടി കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെക്കണം. അതിനുശേഷം ബാക്കി പണി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ബോക്സിൻ്റെ ഉൾവശത്തൊന്നും നമ്മൾ പെയിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല. അവിടെയൊക്കെ നമ്മൾ വേറൊരു സൂത്രമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇതേ നമ്മൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. മാഗസീനിലൊക്കെ ഉള്ള പേപ്പർ എടുത്താലും മതി. അപ്പോൾ അത് റൗണ്ടിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബോക്സിൻ്റെ അടിവശത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ അടിവശത്ത് നമ്മൾ പേപ്പർ ഒട്ടിച്ചെടുത്തു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ ബോക്സിൻ്റെ സൈഡിലും പേപ്പർ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേ നമ്മൾ ഇതുപോലെ പേപ്പറൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാസ്കിൻ്റെ ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വീതിയുള്ളൊരു മാസ്കിൻ്റെ ടേപ്പാണ് കേട്ടോ. പിന്നെ ഇത് വീതി കുറക്കാനായിട്ട് ഞാൻ ഇതുപോലെ ടൈലിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ മാസ്കിൻ്റെ ടേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മാസ്കിൻ്റെ ടേപ്പ് തെർമോകോളിൻ്റെ ബോക്സിൻ്റെ പുറകുവശത്തേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് ഷേപ്പ് വേണമെന്നൊന്നുമില്ല, ഞാൻ ഇതുപോലെ അറഞ്ചും പറഞ്ഞും ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറേ പീസ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് പല ഷേപ്പിലുള്ള കുറച്ച് കോളംസ് കിട്ടും. ഇനി അതിലേക്കൊക്കെ പെയിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന എല്ലാ കളറും എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡാർക്ക് കളറൊക്കെ എടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗിയുണ്ടാവുക. പിന്നെ ഞാനിവിടെ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ കളറാണ്. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ബാക്കി വരുന്ന കളറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് കളറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ രണ്ട് മൂന്ന് കളറൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വ്യത്യസ്തമായ കളറൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ കുറേ ഇടത്തൊക്കെ ലൈറ്റ് കളറും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡാർക്ക് കളറാണ് കുറച്ചുകൂടി ഭംഗി തോന്നിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ ബോക്സ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം കേട്ടോ. Thank you.
അപ്പോൾ ഇത് നമ്മുടെ ഒരു അരമണിക്കൂർ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരേ കളർ തന്നെ അടുത്തടുത്തായിട്ടൊന്നും വരാത്ത രീതിയിലാണ് നമ്മൾ പെയിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് പല സൈസിലുള്ള ഷേപ്പൊക്കെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഹെവി വർക്കായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കുറച്ച് വലിയ ബോക്സൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാസ്കിൻ്റെ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തത്. ഇനി ഇത് നല്ലപോലെ ഉണങ്ങിയ ശേഷം മാത്രം നമുക്ക് മാസ്കിൻ്റെ ടേപ്പ് റിമൂവ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഉൾവശത്ത് നമ്മൾ പേപ്പർ ഒട്ടിച്ചെടുത്തതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അവിടെയൊക്കെ ഒന്ന് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വെയിലടിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോക്സിൻ്റെ പെയിൻ്റൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാസ്കിൻ്റെ ടേപ്പൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മാസ്കിൻ്റെ ടേപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭാഗത്തൊക്കെ പെയിൻറ് ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വൈറ്റ് വരുന്ന ഭാഗത്തൊക്കെ നമ്മുടെ ബേസ് കോട്ട് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വീണ്ടും ഇതിൻ്റെ മുകളിലൂടെ ഒരു കോട്ട് കൂടി വൈറ്റ് പെയിൻ്റ് കൊണ്ട് നമ്മൾ പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടപ്പിൻ്റെ അടിവശത്തൊന്നും പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ആദ്യം പേപ്പർ ഒട്ടിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ പെയിൻറ് ബാക്കി ഉണ്ടായിരുന്നുകൊണ്ട് പെയിൻറ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ അടപ്പിൻ്റെ അടിവശമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബോക്സിന് നമ്മൾ പല കളറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ കളത്തിലും ഓരോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റെയിൻബോ കളർ സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് എട്ട് കോളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു കോളത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ഷേപ്പിൻ്റെ അരിക് ഭാഗമൊക്കെ നല്ലപോലെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വോൾ പൊട്ടി വെച്ചിട്ട് അതൊക്കെ ഒന്ന് പഴയ ഷേപ്പിലേക്ക് തന്നെ ആക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അടപ്പും കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെയിൻബോ കളറാണ് സെറ്റ് ചെയ്തെടുക്കാൻ പോയത്. പക്ഷേ ഒരു സൈഡ് മൊത്തത്തിൽ ബ്ലൂ കളറായിപ്പോയി. എങ്കിൽ നമുക്ക് തിരക്കിടില്ലാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ബോക്സിന് ചെറിയൊരു വർക്ക് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു ഫ്ലവറിൻ്റെയൊക്കെ സ്റ്റെൻസിൽ പോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ബോക്സിൽ നമ്മൾ ഡാർക്കായിട്ട് പെയിൻറ് ചെയ്തെടുത്ത ഭാഗത്തൊക്കെ നമുക്ക് സ്റ്റെൻസിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം വൈറ്റ് പെയിൻറ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ഡാർക്കായി പെയിൻറ് ചെയ്ത എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ ഫ്ലവർ വരച്ചെടുക്കുന്നില്ല. ഒന്ന് രണ്ട് കളങ്ങളെ ഇടവിട്ടിടവിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റ് വരച്ചെടുത്ത ഫ്ലവറിൻ്റെ ഒരിതള് ചെറുതായിട്ടൊന്നിങ്ങനെ പാളിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൈവച്ച് മായ്ച്ചു കൊടുത്ത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു സ്റ്റെൻസിൽ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ കളങ്ങളൊക്കെ ഇടവിട്ട് ഇടവിട്ട് നമുക്ക് ഫ്ലവർ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലാണ് നമ്മൾ ഫ്ലവർ പെയിൻറ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ അടപ്പിനും ചെറിയ പണി ബാക്കിയുണ്ട്. അതിനായിട്ട് ഞാൻ തെർമോകോണ്ട് ചെറിയ ബോൾസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പെയിൻറ് ചെയ്തെടുത്ത ഓരോ കളങ്ങളിലേക്കും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കളങ്ങൾ നിറയാൻ മാത്രമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമ്മുടെ ആ ഒരു തെർമോകോളൊക്കെ ഇങ്ങനെ ഇളകിക്കളിക്കുന്ന രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ബോക്സിലും തെർമോകോളിൻ്റെ ബോൾസ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും കവർ ചെയ്ത് കൊടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. അപ്പോൾ ഞാൻ രണ്ട് ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ അടപ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ബോക്സിൻ്റെയൊക്കെ വർക്ക് കംപ്ലീറ്റായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിൽ സാധനമൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്കിതൊരു ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മളിതുപോലെ അടച്ച് വെക്കുകയാണെങ്കിൽ ടീപ്പോയി ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ ഹോട്ട് ബോക്സിന് കൊടുത്ത മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.